ഡിയർ സ്റ്റുഡൻസ്, 2021 സെപ്റ്റംബറിൽ എക്കണോമിക്സിൻ്റെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പൈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പൈ ഡയഗ്രാം വരയ്ക്കാൻ, എങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഐറ്റം കോസ്റ്റ്, അതായത് ഫുഡ് 400 രൂപയും ക്ലോത്തിന് 60 രൂപയും ഷെൽട്ടർ പാർപ്പിടത്തിന് 300 രൂപയും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി 600 രൂപയും ഹെൽത്ത് ആരോഗ്യത്തിന് വേണ്ടി 250 രൂപയും അതേസ് അല്ലെങ്കിൽ മിസ്സലീനിയസ് മറ്റുള്ളവയ്ക്ക് വേണ്ടി 200 രൂപയുമാണ് ചിലവഴിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൈ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം പൈ ഡയഗ്രാം വൃത്തത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഓരോന്നും ഓരോ ഐറ്റവും എത്ര ഡിഗ്രിയാണെന്ന് ആദ്യം നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനെ ആദ്യം പേഴ്സൻറ്റേജിലേക്ക് മാറ്റണം. പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ആദ്യം പേഴ്സൻറ്റേജ് കണക്കാക്കണം. ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് കണക്കാക്കിയാൽ മാത്രമേ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, പിന്നീട് അത് പൈ ഡയഗ്രാമാക്കി വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് ഓരോന്നിനെയും അതിൻ്റെ കോസ്റ്റുകൾ, അതിൻ്റെ ചിലവുകൾ, അതിന് വേണ്ടി വന്ന ചിലവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തിനോ ആകാം, ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ വന്നിട്ടുള്ള ചിലവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കണക്കാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ അതിന് വന്നിട്ടുള്ള കോസ്റ്റിൻ്റെയും ടോട്ടൽ കണക്കാക്കണം. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഏകദേശം 1810 നമുക്ക് ഇതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ കണ്ടെത്തിയാൽ മാത്രമേ ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കാൻ വേണ്ടി ആദ്യം ടോട്ടൽ കണ്ടെത്തിയതിന് ശേഷം ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കണക്കാക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഫുഡിന് വേണ്ടി 400 രൂപയാണ്, 1810 നിന്ന് 400 രൂപയാണ് ഫുഡിന് വേണ്ടി ചിലവഴിച്ചത്. അപ്പോൾ അതിൻ്റെ 1810 എത്ര പെർസെൻറ്റേജാണ് കണക്കാക്കണം. അത് കണക്കാക്കാനുള്ള വഴിയാണ്, 400 1810 ഫുഡിന് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യണം 400/1810 × 100. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 100 ലെ ഒരു 0 ഇവിടുത്തെ 1810 ലെ ഒരു 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി 400 × 10 = 4000. 4000 ൽ 181 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 22.09% എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് പേഴ്സൻറ്റേജിലല്ല പൈ ഡയഗ്രാം കാണുന്നത്, പകരം ഡിഗ്രിയിലാണ് കാണുന്നത്. പേഴ്സൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പേഴ്സൻറ്റേജിനെ ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് 3.6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് 22.09 × 3.6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടും. അതായത് ഫുഡിന് വേണ്ടി നമുക്ക് ചിലവഴിച്ചത് 79.52 ഡിഗ്രി, അതായത് 79.52 ഡിഗ്രി ആണ് നമ്മൾ ഫുഡിന് വേണ്ടി ചിലവഴിച്ചത്. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ ചെയ്ത് കണക്കാക്കണം. ഇനി ക്ലോത്തിന് വേണ്ടി ഇവിടെ ചിലവ് വന്നിട്ടുള്ള കോസ്റ്റ് 60 ആണ്. അപ്പോൾ നമ്മൾ 60/1810 × 100, അതായത് 6/1810 × 100 നോക്കിക്കഴിഞ്ഞാൽ ഒരു 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി 600 600/181 നമുക്ക് 3.31% എന്ന് കിട്ടും. അപ്പോൾ 3.31% × 3.6. അപ്പോൾ നമുക്ക് 11.91 ഡിഗ്രി, 17.91 ഡിഗ്രി കിട്ടും. ഇനി അതുപോലെ തന്നെ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ പാർപ്പിടം. പാർപ്പിടത്തിനും ഇതുപോലെ ചെയ്യാം. 300
divided by 1810 into 100 equal to 0 and 0 cancel. 3000 divided by 181. Namaki 16.57% in the gutum. In a kitchen, idine namal in the matrum degree lake matrum. 3.6 equal to 59.65 degree gutum. In the art of the education, Vidyabhyasathinu vendi 8 kooduthal selavichulla appo 8 kooduthal degree vidyabhyasathinu aayirikkum nammal cheythu nokkam. 600 divided by 1810 into 100, 0 in 0 in cancel edo, 6000 divided by 181, therefore 33.14% into 3.6 equal to 119.30. അടുത്തത് ഹെൽത്ത് ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിച്ചത് 250 രൂപയാണ്, 250 ആണ് കോസ്റ്റ്. നമ്മൾ അതുപോലെ തന്നെ ഇതിനും നമ്മൾ ഡിഗ്രി കണക്കാക്കണം. 250 divided by 1810 into 100. 0 is 0 and cancel. 250 into 10. 250 into 10. 2500 divided by 181. 13.81%. This is the degree. 3.6 equal to 49.71 degree. In the other day, others miscellaneous other Matulava. Matulava Q and D Arthur Noti Patin the Irno Ruby and Chalavichi, Adinde Namale degree gana. Number 200 divided by 1810 into 100. 0 in 0 in cancel edo. Adinde percentage 11.04% into 3.6 equal to 39.74. Now we നമുക്ക് തന്നിരിക്കുന്ന ആറ് ഐറ്റത്തിന്റെയും നമ്മൾ കണ്ടെത്തി, ഡിഗ്രി കണ്ടെത്തി. ഇനി ഈ ഡിഗ്രി എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 360 ഡിഗ്രി കിട്ടണം. കാരണം നമുക്കറിയാം ഒരു പൈ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പം ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഫുള്ള് ശരിയാണ്. 360 ഡിഗ്രി കിട്ടും. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വൃത്തം വരയ്ക്കണം. വൃത്തം വരച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കറക്റ്റ് സെൻറ്ററിലേക്കൊരു വര വരയ്ക്കുക. ഒന്നേ മുകളിൽ നിന്നാവാം അല്ലെങ്കിൽ സൈഡിൽ നിന്നാവാം. എന്നിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ അടയാളപ്പെടുത്തുക. ആദ്യം തന്നെ ഫുഡാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 79 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പൊട്ടാക്ടർ വെച്ച് ആദ്യം 0 ഇവിടെ വെക്കണം. 0 നിന്ന് 90 ഡിഗ്രി നേരെ സെൻറ്ററിലേക്ക് വെക്കുക. പൊട്ടാക്ടർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക 79 ഡിഗ്രി. അപ്പോൾ 79 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇത്രത്തോളം നമുക്ക് കിട്ടും, 79 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ക്ലോത്ത് 11 ഡിഗ്രിയാണ്. 11 ഡിഗ്രി ഏകദേശം ഇവിടെ വരും. 11 ഡിഗ്രി അടയാളപ്പെടുത്തി. 79 11 ഏകദേശം 90 ആണ്. ഏകദേശം ഇവിടെ തന്നെയാണ് വരിക, 90 ഡിഗ്രിയിലേക്കാണ് വരിക. രണ്ടാമത്തെ പ്രൊട്ടക്ടർ ആദ്യത്തെ ഇവിടെ വെച്ച് വരയ്ക്കും, രണ്ടാമത്തെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മൂന്നാമത്തെ 59 ഡിഗ്രിയാണ്. അപ്പം 59 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുമ്പം ഏകദേശം നമുക്ക് ഇവിടെയാണ് കിട്ടുക. കാരണം പ്രൊട്ടക്ടർ പിന്നെ ഇവിടെ വെച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ വരമ്പിലാണ് പിന്നെ പ്രൊട്ടക്ടർ വെക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് 59 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തണം. അടുത്തത് 119 ഡിഗ്രിയാണ്. എഡ്യൂക്കേഷന് വേണ്ടി, എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 120 ഡിഗ്രിയിലേക്ക് തന്നെ നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും.
നമ്മൾ ഇവിടേക്കും ഏകദേശം വരയ്ക്കുക 119 ഡിഗ്രി. ബാക്കി ഇനി അടുത്തത് നമ്മൾ ഹെൽത്ത് ആരോഗ്യത്തിന് വേണ്ടിയാണ്. 9 ഡിഗ്രി, 49 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ബാക്കി ഉള്ള ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്താണ് വരയ്ക്കാനുള്ളത്. അതേഴ്സാണ്, ലിമിസലേനിയസ് ആണ് മറ്റുള്ള വേണം വരയ്ക്കാനുള്ളത്. അത് ഇവിടെ വെക്കുമ്പോൾ കറക്റ്റ് അളവ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. നമ്മൾ അളന്നിട്ട അളവുകളൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ കള്ളിയും അത് ശരിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും എഴുതാം. ഫുഡ്, അടുത്തത് ക്ലോത്ത്, അടുത്തത് ഷെൽട്ടർ, അടുത്തത് എഡ്യൂക്കേഷൻ, അടുത്തത് ഹെൽത്ത്, അടുത്തത് അതേഴ്സ്. ഇങ്ങനെ അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഇവയുടെ ഓരോന്നും പെർസെൻറ്റേജും വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം. 22.09, അടുത്തത് 3.31, അടുത്തത് 16.57, നെക്സ്റ്റ് 33.14, നെക്സ്റ്റ് 13.81, അടുത്തത് 11.04. ഡയഗ്രാം വരച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം, കോസ്റ്റ് എന്നിവ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൈ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കോസ്റ്റിനെ നമ്മൾ ആദ്യം പെർസെൻറ്റേജിലേക്ക് മാറ്റണം. പെർസെൻറ്റേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടോട്ടൽ കാണണം. ടോട്ടൽ കണ്ടിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഒരു പൈ ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജിനെ 3.6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവ എല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന പൈ ഡയഗ്രാം കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നതിനെ ഉപയോഗിച്ച് നമുക്ക് ഫുള്ള് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, 360 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു പൈ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം സെൻട്രലേക്ക് ഏതൊരു പോയിന്റിൽ നിന്ന് നമ്മളൊരു വര വരയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി വരയ്ക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.